എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. നമ്മൾ ഇന്ന് പോൾ എയർലിച്ചിനെ കുറിച്ച് അറിയുന്നു. പ്രസിദ്ധനായ ജീവശാസ്ത്രജ്ഞനായിരുന്നു പോൾ എയർലിച്ച്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. എയർലിച്ചിന്റെ പഠനഫലമായി ബാക്ടീരിയകളെ നിറം പിടിപ്പിക്കുന്ന പല ചായങ്ങളും അവയുടെ പ്രയോഗരീതിയും കണ്ടുപിടിക്കപ്പെട്ടു. രക്തത്തിലെ ശ്വേതാണുക്കളെ ചായം പിടിപ്പിക്കുന്ന രീതി കണ്ടുപിടിച്ചതും പോളാണ്. 1887 ബെർലിൻ സർവകലാശാലയിൽ അധ്യാപകനായി. പരീക്ഷണങ്ങൾക്കിടയ്ക്ക് പോളിനും ക്ഷയരോഗബാധയുണ്ടായി. തുടർന്ന് ചികിത്സയ്ക്കായി അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. 1889 മടങ്ങി വന്ന എയർലിച്ച് ബെർലിൻ സർവകലാശാലയിൽ അധ്യാപകനായി. എയർലിച്ചും കൂട്ടരും ഡിഫ്തീരിയ വാക്സിൻ കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ മാത്ര നിർണയിക്കുകയും ചെയ്തു. സിറം ചികിത്സയെ സംബന്ധിച്ച് വൈദ്യശാസ്ത്രത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് അദ്ദേഹത്തിന് നോബൽ സമ്മാനം നൽകുകയുണ്ടായി. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു മാരക രോഗമാണ് സിഫിലസ്. അതിനെതിരായ ആദ്യത്തെ ഫലപ്രദമായ ഔഷധമാണ് കോമ്പൗണ്ട് 606. ഇത് കണ്ടുപിടിച്ചതും പോൾ എയർലിച്ച് ആയിരുന്നു. 1915 അദ്ദേഹം അന്തരിച്ചു. ധൈര്യമെന്നാൽ സദാചാരവും ക്ഷമയുമല്ലാതെ മറ്റൊന്നുമല്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ബിജു കിഴക്കനേല.